മൃഗങ്ങളോട് നമ്മളിൽ പലർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാകും. അവ ചെറുതോ വലുതോ പാവമോ ഭീകരമായതോ എന്തുമാകട്ടെ, അവരെ ഇഷ്ടപ്പെടാതിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില സമയം നമുക്ക് അവരോടുള്ള സ്നേഹം കാരണം നമ്മളൊരു പക്ഷേ നമ്മുടെ സുരക്ഷ പോലും നോക്കാതെ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും. ഇന്ന് നമ്മൾ അതിശയകരമായ 10 രക്ഷാപ്രവർത്തനങ്ങളാണ് കാണാൻ പോകുന്നത്, അതും മൃഗങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. സ്നേഹവും പ്രതീക്ഷയും നൽകുന്ന പുതിയ കുറച്ച് കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും അതിശയകരമായിരിക്കുന്നുവല്ലോ എന്ന്. വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിലും മൃഗങ്ങളെ സാഹസികമായി രക്ഷപ്പെടുത്തുന്ന ഓരോ രീതികളും നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്പർ 10, ദ പോലീസ് ഓഫീസർ ആൻഡ് ദ ഹോഴ്സ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒട്ടേറെ തീപിടുത്തങ്ങൾ നടന്നതായി നമുക്കറിയാം. ഓസ്ട്രേലിയയിലും ആമസോണിലും മായ ബയോസ്ഫിയറിലും കൂടാതെ കാലിഫോർണിയയിലും നടന്ന വലിയ കാട്ടുതീകളെ പറ്റി നമ്മൾ ഒട്ടേറെ കേട്ടിരിക്കും. ഈ തീയിൽ നിന്നും രക്ഷപ്പെടാനായി ഒട്ടേറെ മനുഷ്യരും മൃഗങ്ങളും വളരെയേറെ കഷ്ടപ്പെട്ടിരുന്നു. അവരുടെ സ്ഥലവും ജീവനും രക്ഷിക്കാൻ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ആവശ്യമായിരുന്നു, പ്രത്യേകിച്ച് ഒറ്റയ്ക്കായി പോയവരും കൂടാതെ ആരും തന്നെ രക്ഷയ്ക്കായി ഇല്ലാത്തവർക്കും. ഈ കുതിരയും അത്തരത്തിൽ പെട്ടുപോയ ഒന്നാണ്. എല്ലാം നഷ്ടപ്പെട്ട് വിശന്നു വലഞ്ഞിരുന്ന ഈ കുതിരയുടെ രക്ഷകനായി എത്തിയത് ഒരു പോലീസ് ഓഫീസറാണ്. തീപിടുത്തത്തിനിടയിൽ ഒരു കൂട്ടിൽ പെട്ടുപോയ ആ കുതിരയെ സമർത്ഥനായ ആ പോലീസ് ഓഫീസർ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ബുദ്ധിമാനായ ആ പോലീസുകാരൻ വിഷമയമുള്ള വായു ശ്വസിക്കാതിരിക്കാനായി സ്വയം ഒരു മാസ്ക് ധരിക്കുകയും വിശന്നു വലഞ്ഞിരുന്ന ആ കുതിരയെ രക്ഷിക്കാനായി പുറപ്പെടുകയും ചെയ്തു. ഇതുപോലുള്ള തീപിടുത്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളും പല മൃഗങ്ങളെയും പേടിപ്പെടുത്തുകയും തങ്ങൾ സുരക്ഷിതരല്ല എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ഈ കഥയിലുള്ള ഓഫീസറിനാണ് ആദ്യം നന്ദി പറയേണ്ടത്. ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്ന് മൃഗങ്ങളെയെല്ലാം രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നവരാണിവർ. നമ്പർ 9, ദ ഡോങ്കീസ് ഇൻ ദ വൈൽഡ് ഫയർ. ഈ കഥയും തീപിടുത്തത്തിനിടയിൽ കുടുങ്ങിപ്പോയ കുറച്ച് മൃഗങ്ങളെ പറ്റിയുള്ളവയാണ്. കാലിഫോർണിയയിലെ സാക്രാമെന്റോ എന്ന സ്ഥലത്തിനടുത്തുള്ള പാരഡൈസിന്റെ നടുവിലുണ്ടായ കാട്ടുതീയുടെ ഇടയിൽപ്പെട്ട 2 പാവം കഴുതകളെ കുറിച്ചാണ് ഈ കഥയിൽ പറയുന്നത്. ഇത് 2018 നടന്ന ഒരു സംഭവമാണ്. ഒട്ടേറെ മനുഷ്യരുടെയും കൂടാതെ മൃഗങ്ങളുടെയും ജീവൻ അപഹരിച്ച ഒരു വലിയ തീപിടുത്തമായിരുന്നു അത്. കാട്ടിൽ ജീവിക്കുന്നവയെ മാത്രമല്ല പല വളർത്തു മൃഗങ്ങളുടെയും ജീവൻ ഈ കാട്ടുതീയിൽ നഷ്ടമായിരുന്നു. എന്നാൽ ഈ കഴുതകൾ ഈ ദുരന്തത്തെ അതിജീവിച്ചു. അതുവഴി പോവുകയായിരുന്ന അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥരോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. ഇവർ കാണുമ്പോൾ ഈ കഴുതകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇവർക്കൊരു ഊഹവും ഇല്ലായിരുന്നു. അവിടെ എത്തിയ ഉദ്യോഗസ്ഥർ കുറച്ച് സ്വാദിഷ്ടമായ കപ്പ് കേക്കുകൾ കാണിച്ച് ഈ കഴുതകളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. പിന്നീട് ഈ 2 കഴുതകളെ അനിമൽ കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്തു. അവരെ പ്രഗത്ഭരായിട്ടുള്ള സംരക്ഷകർ പരിചരിക്കുകയും ചെയ്യുന്നു. പ്രകൃതി ദുരന്തങ്ങൾ പലരുടെയും ജീവിതങ്ങൾ കീഴ്മേൽ മറിക്കുകയാണ്. മൃഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇതുപോലുള്ള കഥകൾ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ഇന്നും സ്നേഹവും കരുതലും ഒക്കെയുള്ള ഒട്ടേറെ മനസ്സുകൾ നമ്മുടെ ചുറ്റും ഉണ്ടെന്നതാണ്. ആവശ്യഘട്ടങ്ങളിൽ അവർ സഹായിക്കുക തന്നെ ചെയ്യും. നമ്പർ 8, ദ മങ്കി ആൻഡ് ദ വോൾക്കാനോ ഇറപ്ഷൻ. കാട്ടുതീയേക്കാളും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്തായിരിക്കും? തീർച്ചയായും വോൾക്കാനോ ഇറപ്ഷൻസ് അഥവാ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തന്നെ ആയിരിക്കുമല്ലേ. കാരണം എന്തെന്നാൽ അവിടെ വെറുതെ കുറച്ച് തീ മാത്രമല്ല, കൂടാതെ ലാവ കൂടെ അഗ്നിപർവ്വതത്തിൽ നിന്നും ഒഴുകുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇന്തോനേഷ്യയിലെ ബാലി എന്ന ഐലൻഡിൽ മൗണ്ട് അഗ്യൂങ് എന്ന പടുകൂറ്റൻ അഗ്നിപർവ്വതം പൊട്ടുകയുണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു ഈ ദുരന്തമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വോൾക്കാനോയുടെ അടുത്തുള്ള ആളുകളോട് ഉടൻ തന്നെ അവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ തങ്ങളുടെ സ്വന്തം വീട് ഉപേക്ഷിച്ചു പോകുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. ഒരുപാട് ആളുകൾ വളർത്തുമൃഗങ്ങളെ വളർത്തിയിരുന്നു. പലർക്കും അവയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് പോരേണ്ടതായും വന്നു. ചിലർ അവയെ കൂടെ കൂട്ടാനുള്ള വഴികൾ കണ്ടുപിടിച്ചു. ചില മൃഗങ്ങൾ അവർ സ്വയം തന്നെ തങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ തേടി. ചില മൃഗങ്ങൾ അങ്ങനെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ സ്വയം ആപത്തിൽ ചെന്ന് പെടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ സ്വയം അപകടത്തിൽപ്പെട്ട ഒരു കുരങ്ങന്റെ കഥയാണിത്. എന്നാൽ ഈ കുരങ്ങനെ അഗ്നിപർവ്വതത്തിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടുത്തുകയും അതിനെ സുരക്ഷിതമായി ആ പർവ്വതത്തിന്റെ അടുത്തു നിന്നും ദൂരെ മാറി ഒരു സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തു. നമ്പർ 7, സേവിംഗ് നിക്കോളാസ് ദ റെഡ് ഫോക്സ്. ചില വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങൾക്ക് ഒട്ടേറെ ദുരിതങ്ങൾ നേരിടേണ്ടി വരികയും അവയെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി പ്രത്യേകം സംഘടനകൾ രൂപീകരിക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. അതുപോലൊരു കാരണത്താലാണ് ഫോക്സ് പ്രൊട്ടക്ട് രൂപീകരിച്ചത്. ഗ്രേറ്റ് ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ഒരു ചാരിറ്റിയാണ് 90കളുടെ തുടക്കം തന്നെ ഫോക്സിന്റെ സംരക്ഷണത്തിനായി നിലകൊള്ളുന്നത്. നിക്കോളാസ് എന്ന പേരുള്ള ഒരു ചെറിയ കുറുക്കനെ രക്ഷപ്പെടുത്തുന്നതിന് ഇവർക്ക് ആദ്യമേ ഒരു നന്ദി പറയട്ടെ. ഈ ചെറിയ കുറുക്കനെ ദുരിതപൂർണമായ മാങ്ക് എന്ന രോഗാവസ്ഥയിൽ നിന്ന് രക്ഷിച്ചെടുത്തത് ഇവരാണ്. മാങ്കിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എത്ര ഭയാനകമാണ് ഈ രോഗമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ രോഗാവസ്ഥ എന്തെന്നാൽ ഇത് സസ്തനികളുടെ ത്വക്കിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. വിരൂപമായി മാറുന്നതിനാൽ ഒരുപാട് ആളുകൾ ഈ രോഗത്താൽ കഷ്ടപ്പെടുന്ന മൃഗങ്ങളെ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. എന്നാൽ നിക്കോളാസ് ഒരു ഭാഗ്യവാനാണ്. അവൻ ഫോക്സ് പ്രൊട്ടക്ടിന്റെ ഭാഗമായുള്ള ഒരു ടീമിന്റെ കൈകളിലാണ് എത്തിപ്പെട്ടത്. ഒരുപാട് മരുന്നുകളും ഓയിൽ മസാജുകളും ഒക്കെ വേണ്ടി വന്നു നിക്കോളാസിന് തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായി. ഒടുവിൽ അവൻ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ അവന്റെ വീട്ടിൽ തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മനസ്സിലാകും എത്ര പ്രതീക്ഷകളാണ് അവന്റെ കണ്ണുകളിലെന്ന്. മൃഗങ്ങൾക്കും തീർച്ചയായും മനുഷ്യരെ പോലെ തന്നെ ഒട്ടേറെ വികാരങ്ങളും വിചാരങ്ങളുമുണ്ട്. അവരും ആരാലും വെറുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. നമ്പർ 6. The Leopard Inside the Well. ലിയോപാഡ് അഥവാ പുള്ളിപ്പുലികൾ വളരെ മനോഹരവും ആകർഷണീയവുമാണ്. അവർ എക്സോട്ടിക് വിഭാഗത്തിൽ പെടുന്നവയുമാണ്. എന്നാൽ ഇവർ കുറച്ച് ഭയപ്പെടുത്തുന്നവയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മനോഹരവും കൂടാതെ പേടിപ്പെടുത്തുന്നതുമായ ഈ പുള്ളിപ്പുലി എന്തെങ്കിലും അപകട സാഹചര്യത്തിൽ കണ്ടാൽ എന്തു ചെയ്യും? ഇവയ്ക്ക് നിങ്ങളുടെ സഹായം അത്യധികം ആവശ്യമായ ഒരു ചുറ്റുപാടിലാണെങ്കിലോ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നിങ്ങൾ അവയെ സഹായിക്കുമോ? ബ്രെയിനിക്ക് തോന്നുന്നത് ചിലർ ഒരുപാട് ആലോചിച്ചു മാത്രമേ ഒരു തീരുമാനം എടുക്കൂ എന്നതാണ്. എന്നാൽ ഈ സംഭവം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ് നടക്കുന്നത്. 7 വയസ്സായ ഒരു പെൺ പുള്ളിപ്പുലി 9 മീറ്റർ നീളമുള്ള ഒരു തുറന്ന കിണറ്റിൽ പെട്ടുപോവുകയാണ് ഉണ്ടായത്. ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത്. രാവിലെ മോട്ടോർ പമ്പ് ചെയ്യാനെത്തിയ ആളാണ് ആദ്യമായി ഈ പുള്ളിപ്പുലിയെ കണ്ടത്. തന്റെ ജോലി ചെയ്യാനെത്തിയ ഇയാൾ ആ പുള്ളിപ്പുലിയുടെ കരയുന്ന കണ്ണുകളാണ് കണ്ടത്. തന്നെ ആരെങ്കിലും രക്ഷിക്കുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു അവ. ആ മനുഷ്യൻ ഉടൻ തന്നെ അവിടെ നിന്നും ഓടി. പേടിച്ചോടിയതല്ല, മറിച്ച് അവയെ രക്ഷപ്പെടുത്താനായി അവിടുത്തെ അധികാരികളെ വിവരം അറിയിക്കാനായിരുന്നു അയാൾ ഓടിയത്. 40 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഈ പുള്ളിപ്പുലിയെ രക്ഷിക്കാനുള്ള ആളുകൾ അവിടെ എത്തിയത്. ആ സമയം കൊണ്ട് ആ പുള്ളിപ്പുലിക്ക് താൽക്കാലികമായി നിൽക്കാൻ ഒരു ഏണി ഇട്ടുകൊടുത്തിരുന്നു നാട്ടുകാർ. എന്നിട്ട് രക്ഷാപ്രവർത്തകർ എത്തുന്നതിനായി കാത്തിരുന്നു. അവസാനം അവർ എത്തുകയും ആ പുള്ളിപ്പുലിയെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു. ആ പുള്ളിപ്പുലി ക്ഷീണിതനും ഭയചകിതനുമായിരുന്നു. എന്നാൽ വൈകാതെ അവയെ സുരക്ഷിതമായി കാട്ടിലേക്ക് തിരിച്ചുവിടാൻ അവർക്ക് സാധിച്ചു. നല്ല മനസ്സുകാരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരുമായ എല്ലാ മനുഷ്യർക്കുമാണ് നന്ദി പറയേണ്ടത്, പ്രത്യേകിച്ചും ആദ്യം അതിനെ കണ്ടെത്തിയ മനുഷ്യന്. നമ്പർ 5. The Goats Along the Subway Tracks. നമുക്കെല്ലാം അറിയാം ആടുകൾ ഫാമുകളിലും മല അടിവാരങ്ങളിലുമൊക്കെയാണ് സാധാരണയായി കാണുക എന്നത്. എന്നാൽ ഈ ആടുകൾ മറ്റെവിടെയുമല്ല, മറിച്ച് ന്യൂയോർക്ക് സിറ്റിയിലെ സബ്വേ ട്രാക്കിലാണ് കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 2018 ഓഗസ്റ്റിൽ ഈ ആടുകൾ അവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നത് വിവരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏകദേശം രാവിലെ 10:30-ക്ക് അവിടുത്തെ ട്രെയിൻ ഓപ്പറേറ്ററാണ് ഈ ആടുകളെ ട്രാക്കിൽ ആദ്യമായി കണ്ടത്. ഉടൻ തന്നെ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയുണ്ടായി. അതിന്റെ ഫലമായി അവർ ഉടനെ തന്നെ അവിടെ എത്തുകയും ന്യൂയോർക്ക് പോലീസിന്റെ സഹായത്തോടെ അവരെ രക്ഷിക്കുകയും ചെയ്തു. കൂടാതെ അവയെ സുരക്ഷിതമായി മാറ്റി നിർത്തുകയും സബ്വേ സർവീസിനെ യാതൊരു വിധത്തിൽ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. എന്നാൽ ആർക്കും തന്നെ ആ ആടുകൾ എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ സാധിക്കുമായിരുന്നില്ല. ചിലർ പറയുന്നു അവ അറവുശാലയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാകാമെന്ന്, കാരണം അവയുടെ ചെവിയിൽ ചില മുറിവുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ആടുകളെ സുരക്ഷിതമായി തന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ അനിമൽ സെന്ററിൽ എത്തിച്ചു. അവിടെ അവർക്ക് ആവശ്യമായ പരിചരണം വിദഗ്ധരിൽ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നീട് അവയെ ഫാം സാങ്ച്വറികളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ജോണിനും ട്രേസി സെറ്റ്വേറ്റിനും നന്ദി. ഇപ്പോൾ ആ ആടുകൾക്ക് സുരക്ഷിതമായും സ്വതന്ത്രമായും ആ ഫാം സാങ്ച്വറികളിൽ ജീവിക്കാം. നമ്പർ 4. The Elephant Give People Rides. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള പലർക്കും ആനയുടെ പുറത്തുള്ള സവാരി ചെയ്യാതെ തങ്ങളുടെ യാത്ര പൂർണ്ണമാക്കാൻ സാധിക്കുകയില്ല. ഇത് വളരെ വിചിത്രമായ ഒരു അനുഭവം തന്നെയായിരിക്കും. കൂടാതെ തായ്ലൻഡ്, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത് വളരെ പ്രശസ്തവുമാണ്. എന്നാൽ ഈ വിനോദത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ സവാരി ഒരുപക്ഷെ നമുക്ക് ആസ്വാദകരമായിരിക്കാം, എന്നാൽ ആ പാവ മൃഗങ്ങൾക്ക് ആസ്വാദകരമാകണമെന്നില്ല. വിനോദങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന ആനകൾ ഒട്ടേറെ പീഡനങ്ങൾക്ക് ഇരയാകാറുണ്ടെന്ന് പലരും പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ. ആനകളുടെ മുതലാളിമാർ പണം ഉണ്ടാക്കാനായി അവയെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വളരെ വേദനാജനകമാണ്. എന്നാൽ പലയിടത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് ബൂണ്ടി എന്ന പേരുള്ള ആനയുടെ കഥ. തായ്ലൻഡിലെ പാറ്റിയിൽ ആന സവാരിക്കായി ഉപയോഗിക്കുന്ന ഒരു ആനയാണ് ബൂണ്ടി. ബൂണ്ടി വളരെ ക്ഷീണിച്ചതും കൂടാതെ ഒട്ടേറെ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നതുമായ ഒരു ആനയായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് ഫ്രണ്ട്സ് ഓഫ് ദി വൈൽഡ് ലൈഫ് ഫ്രണ്ട്സ് ഫൗണ്ടേഷന്റെ ശ്രദ്ധയിൽ ഈ ആന പെട്ടത്. അവർ ആ ആനയെ രക്ഷിക്കുകയും അവരുടെ സാങ്ച്വറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ ബൂണ്ടയ്ക്ക് സുരക്ഷിതമായി പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാനാകുന്നു. കൂടാതെ ബൂണ്ടയ്ക്ക് തന്റെ ഒരു പഴയ സുഹൃത്തായ ഗാൻഡയെയും കൂട്ടുകിട്ടി. അവളെ പണ്ടൊരു എലിഫന്റ് ക്യാമ്പിൽ വെച്ച് പരിചയപ്പെട്ടതായിരുന്നു. നമ്പർ 3, ദ ലൈഫ് ഗാർഡ് ആൻഡ് ദ ഷാർക്ക്. ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ചില മൃഗങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ സഹായം വേണ്ടിവരിക. മുന്നേ നമ്മൾ ഇന്ത്യയിൽ വെച്ച് രക്ഷിച്ച ഒരു പുള്ളിപ്പുലിയുടെ കഥ കേട്ടിരുന്നു. മനുഷ്യരെ വേട്ടയാടുന്ന മൃഗങ്ങളെ രക്ഷിക്കുന്നത് എത്രമാത്രം ശ്രമകരമാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ അതുപോലെ തന്നെ എങ്ങനെ രക്ഷിക്കാനാകും എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ജീവിയുടെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഷാർക്കുകൾ വളരെ ഭയപ്പെടുത്തുന്നവയാണ്. ചിലപ്പോൾ അവയുടെ ആക്രമണം വളരെ ദാരുണമാകാറുണ്ട്. കൂടാതെ ചില വർഗങ്ങൾ മനുഷ്യരെ തിന്നുന്നവയുമാണ്. ടൈഗർ ഷാർക്ക്, ഹാമർ ഹെഡ് ഷാർക്ക്, ബുൾ ഷാർക്ക് എന്നിവയാണിവ. എന്നാൽ ഈ കഥയിലെ ഷാർക്ക് ഒരു ബീച്ചിൽ കുടുങ്ങിപ്പോയിരുന്നു. നദിയോട് ചേർന്ന് നിൽക്കുന്ന ആ ബീച്ചിൽ കുടുങ്ങിയ ഷാർക്കിന് തിരികെ വെള്ളത്തിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോഴാണ് ആ ഷാർക്കിന്റെ അവസ്ഥ മനസ്സിലാക്കി ഒരു ലൈഫ് ഗാർഡ് അതിനെ രക്ഷിക്കാനായി എത്തിയത്. അദ്ദേഹം ആ ഷാർക്കിനെ ഒരു സഫ് ബോർഡിൽ കിടത്തി കടലിലേക്ക് തള്ളിക്കൊണ്ടുപോയി. ഷാർക്കിന് നീന്താൻ സൗകര്യമുള്ള ഒരു സ്ഥലം എത്തിയപ്പോൾ അദ്ദേഹം ആ ഷാർക്കിനെ അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിട്ടു. ഇത്രയും ഉപകാരിയായ ഒരാളുടെ കയ്യിൽ എത്താൻ സാധിച്ചത് ആ ഷാർക്കിന്റെ ഭാഗ്യമാണ്. മുമ്പും ഇതുപോലെ ഷാർക്കുകൾ കടൽ തീരത്ത് വന്നിട്ടുണ്ടെങ്കിലും ചുറ്റുമുള്ള ആളുകളാരും ഈ ലൈഫ് ഗാർഡിനെ പോലെ അവയെ സഹായിച്ചിരുന്നില്ല. ചിലർക്ക് നല്ല പേടിയായിരുന്നു. മറ്റു ചിലർ വെറുതെ സെൽഫികൾ എടുക്കുകയും ചെയ്തു. ചിലപ്പോൾ ചില മൃഗങ്ങൾ പേടിപ്പെടുത്തുന്നവയായിരിക്കാം, എന്നാൽ അവർക്ക് ഒരാവശ്യം വരുമ്പോൾ പിന്തിരിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല. നമ്പർ 2, ദ ബോയ് സേവ് എ പപ്പി. ഈ ചിത്രത്തെ പറ്റി വലിയ വിവരങ്ങളൊന്നും തന്നെയില്ല. 2013 മെക്സിക്കോയിലെ ഒരു വലിയ വെള്ളപ്പൊക്കത്തിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഈ വലിയ ദുരന്തത്തിന്റെ ഇടയിൽ ഈ കുട്ടി തന്റെ ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം തന്നെ തന്റെ പപ്പിയുടെ ജീവനും രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ എല്ലാവരെയും ബാധിക്കും. മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ ഇത് ഒരുപോലെ ദുരിതത്തിലാക്കും. എന്നാൽ ഇതുപോലുള്ള കഥകൾ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്തെന്നാൽ പരസ്പരം സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന ഒരു വലിയ സന്ദേശമാണ്. നമ്പർ 1, ദ ഓർഫൻ റൈനോ. വന്യജീവികളെ കൊണ്ട് വളരെ പ്രശസ്തമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. സിംഹങ്ങൾ, സീബ്രകൾ, ഗറില്ലകൾ, ആനകൾ, ഹിപ്പോകൾ, അങ്ങനെ വലുതും ചെറുതുമായ മൃഗങ്ങളെ നിങ്ങൾക്കവിടെ കാണാനാകും. എന്നാൽ ഒരു പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ചിലപ്പോൾ നമ്മളിവയെ കണ്ടെന്നു വരാം. അതുപോലെയാണ് ഈ യങ് റൈനോയെ സൗത്ത് ആഫ്രിക്കയിലുള്ള ക്രൂഗർ നാഷണൽ പാർക്കിന്റെ അടുത്തായി 2014 കണ്ടെത്തിയത്. ഈ കുട്ടി റൈനോ ചിലപ്പോൾ അനാഥമായിരുന്നിരിക്കാം. വേട്ടക്കാർ ചിലപ്പോൾ ഇതിന്റെ അമ്മയെ കൊന്നിരിക്കാം. എന്നാലും ഈ കുട്ടി റൈനോയെ കണ്ടെത്തിയതിന് മോട്ടോറിസ്റ്റുകൾക്ക് നമുക്ക് നന്ദി പറയാം. അതുകൊണ്ടാണല്ലോ അതിന് ആവശ്യമായ സഹായം ലഭിച്ചത്. ആദ്യം ഇവർ ചെയ്തത് എന്തെന്നാൽ ആ കുട്ടിക്ക് വെള്ളം കൊടുക്കുകയാണ്. കൂടാതെ വൈൽഡ് ആഫ്രിക്കയിലെ ആളുകൾ അതിനെ സുരക്ഷിതമായി നല്ല ചികിത്സ ലഭിക്കുന്ന സ്ഥലത്തെത്തിക്കുകയാണ് ഉണ്ടായത്. അവർ ആ കുട്ടി റൈനോയുടെ കൂടെ നിൽക്കുകയും ചെയ്തു. തത്ഫലമായി ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. മൃഗങ്ങൾ മനോഹരവും വ്യത്യസ്തവുമായ ജീവികളാണ്. എന്നാൽ അവർക്ക് ചിലപ്പോൾ ഒട്ടേറെ ദുരിതങ്ങൾ നേരിടേണ്ടി വരുന്നു. മനുഷ്യർ തന്നെ അവയെ ആക്രമിക്കുന്നു. എന്നാൽ ഈ വീഡിയോയിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം, നമുക്ക് ഈ ക്രൂരതയെ മറികടക്കാനും സാധിക്കും. അങ്ങനെ വളരെയേറെ നന്മകളും ചെയ്യാനാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.